بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ആദരവ് നിറഞ്ഞ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, സൂറത്തു അൽ അസ്ർ അതിലെ അവസാനത്തെ ആയത്താണ് നമുക്ക് ഇൻഷാല്ലാ ഇന്ന് പഠിക്കാനുള്ളത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫി ഖുസ് ഇല്ല അല്ലദീന ആമനു وعمل الصالحات وتواصوا بالحق وتواصوا بالصبر. والعصر എന്ന് പറഞ്ഞാൽ والدهر കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ നിശ്ചയമായി മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു. ഇത് രണ്ട് നമ്മൾ കൃത്യമായി ഇമാം സഅദി റഹിമഹുള്ളയുടെ തഫ്സീറിനെ അവലംബിച്ച് വിശദീകരിച്ചിരുന്നു. പിന്നെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബർ. ഇല്ലല്ലദീന ആമനു ആരൊഴികെ? വിശ്വസിച്ചവരൊഴികെ. വഅമിലു സ്വാലിഹാത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവരും ഒഴികെ. വതവാസൗ ബിൽ ഹഖ് ഹഖ് കൊണ്ട് പരസ്പരം വസിയ്യത്ത് ചെയ്തവരൊഴികെ. വതവാസൗ ബിസ് സബർ സബർ കൊണ്ടും പരസ്പരം വസിയ്യത്ത് ചെയ്തവർ ഒഴികെ. ബാക്കിയുള്ളവരൊക്കെ നഷ്ടത്തിലാണെന്നാണ്. വളരെ മഹത്വമുള്ള ഈ ആയത്ത് നന്നായി പഠിച്ച, മനസ്സിലാക്കിയ, അതോടനുസരിച്ച് അമൽ ചെയ്ത സഹാബികൾ പോലും പരസ്പരം വസിയ്യത്ത് ചെയ്യാറുണ്ടായിരുന്നത് ഈ സൂറത്തായിരുന്നു എന്നാണ്. നമ്മളതിൻ്റെ ഫളലും ഷറഫൊക്കെ ഇതിൻ്റെ തുടക്കത്തിൽ പഠിച്ചിരുന്നു. തൊയ്യും നമുക്ക് ആദ്യം കൂടി ഊതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. ഇത് നാം സൂചിപ്പിച്ചു എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ തൊട്ടു മുമ്പുള്ള ആയത്ത് അള്ളാഹു ഖസ്മ ചെയ്ത് സത്യം ചെയ്ത് പറഞ്ഞത് എന്താണ്? കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫി ഖുസർ നിശ്ചയമായി മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു. ആ നഷ്ടങ്ങൾ ഏതൊക്കെ എന്നത് പ്രത്യേകിച്ചും ആഖിറത്തിലും ദുനിയാവിലും അതുപോലെ തന്നെ ആഖിറത്തിലും നഷ്ടമാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി, ദർസുകളിലായി. അപ്പോൾ നഷ്ടങ്ങൾ വിശാലമാണ്. പക്ഷെ ആ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക ആർക്കാണ്? അവരെ സംബന്ധിച്ചാണ് അള്ളാഹു തആല ഇനിയുള്ള ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അതിൽ നാല് സിഫത്തുകൾ പഠിപ്പിക്കാം. ഒന്നാമത്തത് ആമായിട്ട് പറയുന്നൊരു കാര്യമാണ് ഈമാൻ എന്നത്. രണ്ടാമത്തതോ അതിൽ നിന്ന് തന്നെ ഒന്നും കൂടി ഖാസാക്കിയിട്ട് വ അമലു സ്വാലിഹാത്ത്. സത്യത്തിൽ ഈമാനിൽ പെട്ടത് തന്നെയാണ് എന്ത്? അമലു സ്വാലിഹാത്തുകൾ. പൊതുവായി പറയുമ്പോൾ ഈമാൻ എന്ന് പറയും, പ്രത്യേകമായി പറയുമ്പോൾ അതിങ്ങനെ വേർതിരിച്ച് തന്നെ പറയും. അപ്പൊ ആദ്യത്തെ കാര്യം
ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ഓരോരുത്തരും നഫ്സിയായി സ്വന്തത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് എങ്കിൽ മൂന്നാമത്തതും നാലാമത്തതും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ വ്യക്തി, കുടുംബം, സമൂഹം എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. രണ്ട് കാര്യങ്ങൾ അവനവനുമായി ബന്ധപ്പെട്ടതും പിന്നെ പുറമെ രണ്ട് കാര്യങ്ങൾ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടതും, അങ്ങനെ നാല് കാര്യങ്ങൾ. ഈ നാല് കാര്യങ്ങൾ ഒരാൾ ശ്രദ്ധിച്ചാൽ അയാള് മഹാന ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അള്ളാഹു തന്റെ സൃഷ്ടികൾക്കുള്ള ഹുജ്ജത്തായി, പ്രമാണമായി, തെളിവായി ഈ ഒരു അധ്യായമല്ലാതെ, സൂറത്തല്ലാതെ മറ്റൊന്നും അവതരിപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും, അങ്ങനെ സങ്കല്പിച്ചാൽ പോലും, എന്നാലും അവർക്ക് ഇത് മതിയാകുമായിരുന്നു. വിശുദ്ധ ഖുർആൻ ഈ ഒരു സൂറത്ത് മാത്രമേ ഉള്ളെങ്കിലും അത് മതിയാകുമായിരുന്നു എന്നാണ്. അപ്പൊ എത്രത്തോളം മഹത്വമുണ്ട് ഈ സൂറത്തിന് എന്ന് മനസ്സിലാക്കാൻ ഇത്തരം വാചകങ്ങൾ ധാരാളമാണ്. തയ്യിബ്. അപ്പൊ നമ്മൾ സൂചിപ്പിച്ചു വരുന്നത് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ. നമുക്ക് ഓരോന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ എന്താണ് ഇല്ലല്ലദീന ആമനു എന്നാണ്? വിശ്വസിച്ചവർ ഒഴികെ, അല്ലാത്തവരൊക്കെ നഷ്ടക്കാരാണെന്ന്. അപ്പൊ വിശ്വസിച്ചവർക്ക് വലിയ പ്രത്യേകത ഉണ്ട്. ഇമാം ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് അതായത് സദഖുല്ലാഹ വറസൂലഹു വഅമിലു ബിത്താഅ എന്താണ്? അള്ളാഹുവിനെ സത്യപ്പെടുത്തുന്നവർ, വറസൂലഹു അവന്റെ റസൂലിനെയും. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സത്യപ്പെടുത്തലാണ്. പോരാത്തതിന് വഅമിലു ബിത്താഅ, എന്നിട്ട് അള്ളാഹുവിനെ വിധേയനായിക്കൊണ്ട് എന്ത് ചെയ്യാണ്? അവൻ പ്രവർത്തിക്കുകയും ചെയ്യാണ്, അള്ളാഹിനെ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ. ഇതില് ഇബ്നു ജൗസിയുടെ തഫ്സീറിൽ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്ന് പ്രത്യേകം കൊടുത്തിട്ടില്ല, അമിലു സ്വാലിഹാത്ത് വിശദീകരിച്ചിട്ടില്ല, പക്ഷെ അത് ഇതിൽ പെടും ഇല്ലല്ലദീന ആമനു. ഇവിടെ ഈമാൻ എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. ഈ ആയത്ത് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ വിഷയം ഈമാനാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഇവിടെ വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്നിങ്ങനെ വന്ന കുറേ മേഖലകളുണ്ട്. ഞാൻ സാധാരണ നമ്മൾ പഠിക്കാൻ വേണ്ടി പറയുന്ന കൂട്ടത്തിൽ എടുത്തുദ്ധരിക്കുന്ന പലപ്പോഴും മൂന്നും നാലോ ആയത്ത് നമ്മൾ ഉദ്ധരിക്കാറുണ്ട്. ഇന്ന് ഞാൻ അത്രത്തിൽ ഒരു വിഷയം മാത്രം പറയാനായി ഒരു ആയത്ത് മാത്രം ഞാൻ ഉദ്ധരിക്കാം. ഈ നമ്മൾ സാധാരണ എപ്പോഴും ഓതുന്ന സൂറത്തു അൽകഹഫ്, സൂറത്തു അൽകഹഫിലെ 107-ാമത്തെ ആയത്ത്, 107-ാമത്തെ ആയത്ത്, ആ ആയത്തിൽ കാണാം അല്ലാഹു തആല പറയാണ് ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا. അവിടെ ആദ്യം പറഞ്ഞത് എന്താ? ഇന്ന الذين آمنوا وعملوا الصالحات. പല സ്ഥലത്ത് ഖുർആനിൽ അത് കാണാം, ഇതുപോലെ കാണാം ഇന്ന الذين آمنوا അല്ലെങ്കിൽ ഇല്ല الذين آمنوا وعملوا الصالحات. നിശ്ചയമായും തീർച്ചയായും വിശ്വസിക്കുകയും സ്വാലിഹാത്തുകളായ അമലുകൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് സൽക്കാരം നൽകാനുള്ളതാകുന്നു സ്വർഗത്തോട്ടങ്ങൾ എന്നാണ്. വളരെ കൃത്യമായി അള്ളാഹു തആല പഠിപ്പിക്കുകയാണ് ഇല്ലല്ലദീന ആമനൂ. ഇത് പലയിടത്തും വിശുദ്ധ ഖുർആനിലുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം ഏതാണ്? ഈമാനാണ്. നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു അബൂ ഹുറൈറയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീത്താൻ, മുത്തഫഖുൻ അലൈഹി ഹദീത്താൻ, സുഇല ചോദിക്കപ്പെട്ടു അയ്യുൽ അഅമാലി അഫ്ളൽ, അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് ഏതാണ് റസൂലേ? അപ്പൊ നോക്കൂ, നിങ്ങൾ അമലിനെയും ഈമാനിനെയും ഒന്നായിട്ട് ഒരു വാചകത്തിൽ ഒതുക്കാണ് ഇവിടെ. ശരിക്ക് അമല് ഈമാനിൽ പെട്ടതാന്ന് മനസ്സിലാക്കാൻ വേറൊരു പോണ്ട ആവശ്യമില്ല. വളരെ കൃത്യമായി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു ഫഖാല ഈമാനു ബില്ലാ വറസൂലി, അള്ളാഹുവെ കൊണ്ടുള്ള വിശ്വാസം അവന്റെ റസൂലിനെ കൊണ്ടുമുള്ള വിശ്വാസം, അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ അമൽ. അതാണ് അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള, രണ്ട് ഷഹാദത്തും അതിന്റെ ഷുറൂത്തുകളോടുകൂടിയുള്ള വിശദീകരണങ്ങളും അതിലെല്ലാം പെട്ടു. രണ്ട്
കലിമത്തും അതിന്റെ വിശദാംശങ്ങളും. ഏറ്റവും നല്ല സൽക്കർമ്മം അതാണ്, അഫ്ലലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ പോലെ തന്നെ. ഒരിക്കലൊരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എന്ത്, ഒരാളോടും ചോദിക്കേണ്ടതില്ലാത്ത വിധം തെളിഞ്ഞ വ്യക്തമായ ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചെന്നാലും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് പറഞ്ഞു കൊടുക്കണം, എന്താ, ആമൻതു ബില്ലാ, നീ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം, ഫുമ്മസ്തഖിം, പിന്നെ നീ എന്ത് ചെയ്യണം, അതില് ഉറച്ചു നിൽക്കണം എന്നാണ്. അപ്പൊ ഒന്ന് വിശ്വാസമാണ്, രണ്ടാമത്തത് ഇതില് ഉറച്ചു നിൽക്കലാണ്, അവിടെ പഠിപ്പിക്കണം അങ്ങനെ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാൻ വിശാലമാണ്, ഈമാൻ മഹത്വമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈമാനിൽ പെട്ടത് എന്ന് പഠിപ്പിക്കുന്നിടത്ത് കാണാം, ഈമാനിൽ പെട്ടത് എന്തൊക്കെയാണ്? ഈമാനിൽ പെട്ടത് എന്ന് പറയുമ്പോൾ, ഈമാൻ എന്ന് പറഞ്ഞാൽ വാക്കും പ്രവൃത്തിയും നീയത്തും ഒക്കെയാണ്. നമ്മുടെ സാധാരണ ഈമാൻ അതൊരു വിശ്വാസമാണ് എന്ന് പറഞ്ഞു പോകും, അങ്ങനല്ല. കൃത്യമായി പണ്ഡിതന്മാർ നിർവചനം നടത്തിയിട്ടുണ്ട്, തസ്ദീഖും ബിൽ ഖൽബ്. ഈമാനിൽ എന്തൊക്കെ പെടും? തസ്ദീഖും ബിൽ ഖൽബ്, മനസ്സുകൊണ്ടുള്ള വിശ്വാസം, അതാണ് ആദ്യത്തെ വിഷയം. പിന്നെ ഇഖ്റാറും ബിൽ ലിസാൻ, നാവുകൊണ്ട് അത് ഏറ്റു പറയലും അത് പ്രഖ്യാപിക്കലും. അങ്ങനെയുള്ള നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, അങ്ങനെ പറയണില്ലേ, പറയുന്നുണ്ട്. അപ്പൊ നാവുകൊണ്ടത് ഉച്ചരിക്കലും അതെന്താണ്, പ്രഖ്യാപിക്കലും. മൂന്നാമത്തത്, അങ്ങനെ തീർന്നാൽ മാത്രം ഈമാനായോ? അല്ല, അമലും ബിൽ അർക്കാൻ, വിശ്വാസം പ്രകടമാക്കുന്ന അമലുകൾ, വിശ്വാസം പ്രകടമാക്കുന്ന അമലുകൾ. മഹാനായ ഇമാം ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ട് കാണാം സമാനമായ പദങ്ങൾ. അദ്ദേഹം ഈമാൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഖൗലുൻ വഅമലുൻ വനിയ്യത്തുൻ. എന്തൊക്കെ പെടും? വാക്കുണ്ട്, പ്രവൃത്തിയുണ്ട്, നീയത്തുണ്ട്. അപ്പോൾ ഈമാനും അമലു സ്വാലിഹാത്തും ഒരുമിച്ച് പലയിടത്തും പറയുന്നുണ്ട്. എന്നാൽ ഈമാൻ എന്ന് പറയുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അതിലെന്ത് പെടും? ഈമാനും പെടും, അമലു സ്വാലിഹാത്തുകളും പെടും. ഇനി പ്രത്യേകമായി പറയുമ്പോൾ നമ്മൾ വേറെ തന്നെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യും വേണം. ഇവിടെ വളരെ കൃത്യം. അപ്പൊ ഖൗലുൻ വഅമലുൻ വനിയ്യത്തുൻ. ഇനി നോക്കൂ നിങ്ങള്, മഹാനായ ഇമാം ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അഖീദത്തുൽ വാസിതിയ്യ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിൽ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്, വമിൻ ഉസൂലിൽ ഫിർഖത്തിൻ നാജിയ. ഫിർഖത്തിൻ നാജിയ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട വിഭാഗം. നബി പറഞ്ഞാൽ 73 എണ്ണാകും, കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദൻ. ഈ രക്ഷപ്പെട്ട കക്ഷി അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന ആശയങ്ങളിൽപ്പെട്ടതാണ്. അന്നദ്ദീന വൽ ഈമാന ഖൗലുൻ വഅമലുൻ. ദീനും ഈമാനും എന്ന് പറഞ്ഞാൽ അതെന്താണ്? വാക്കും പ്രവൃത്തിയും കൂടിയാണെന്നാണ്. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഖൗൽ, ഖൗൽ എന്ന് പറഞ്ഞാൽ അൽ ഖൽബി വൽ ലിസാൻ, മനസ്സിന്റെയും നാവിന്റെയും മൊഴിയൽ എന്നാണ്. അതായത് മനസ്സുകൊണ്ട് സമ്മതിച്ച് നാവുകൊണ്ട് ഏറ്റുപറയൽ, അതാണ് ഖൽബും ലിസാനും. ഷെയ്ഖ് വീണ്ടും പറയാ, അമൽ, അമൽ എന്ന് പറഞ്ഞാൽ വ അമൽ, അതാണ് അൽ ഖൽബ് വൽ ലിസാൻ വൽ ജവാരിഹ്, എല്ലാം ഉണ്ട്, മനസ്സുകൊണ്ടും നാവുകൊണ്ടും. ജവാരിഹ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെ കൊണ്ടും അത് പ്രഖ്യാപിക്കുക, പ്രവർത്തിക്കാന്നാണ്. അപ്പൊ കേവലം നാവുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, ജീവിതത്തിൽ എന്തുണ്ടാകണം? അതിനനുസരിച്ചുള്ള അമലുകൾ ഉണ്ടാകും, അപ്പോൾ ഈമാൻ. അതുകൊണ്ടാണ് അൽ ഈമാൻ യസീദു വയൻഖുസ് എന്ന് പറയുന്നത്. ഈമാൻ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. എപ്പോഴാ കൂടുതല്? റമദാനൊക്കെ ആകുമ്പോൾ കൂടുതലുണ്ട് അല്ലേ, അത് കഴിഞ്ഞാലോ കുറയലുണ്ട്. അപ്പൊ നോക്കി നിങ്ങള്, അമല് ഈമാന്റെ ഭാഗമാണ്, ഈമാനിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് ഖൗലുൻ വഅമലുൻ വനിയ്യത്തുൻ എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടത്. ഇത് മൂന്നും വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെടുന്ന ചില ആയത്തുകളുണ്ട്. ഈ ആയത്തുകൾ അത്ഭുതം തോന്നി പോകും. മഹാനായ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഔലിയാക്കളുടെ മർത്തബകൾ വിശദീകരിക്കുന്നിടത്ത് ഉദ്ധരിച്ച ഒരു ആയത്തും ഇത് തന്നെയാണ്. നമുക്ക് പരിചയമുള്ള ആയത്താണ് 35-ാം അധ്യായം സൂറത്ത് ഫാത്തിർ. സൂറത്ത് ഫാത്തിറിന്റെ 32-ാമത്തെ ആയത്ത്, അവിടെ അല്ലാഹ് പറയാണ്, ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. പിന്നീട്
നമ്മുടെ അടിയാന്മാരിൽ നിന്ന്, ദാസന്മാരിൽ നിന്ന് നാം തെരഞ്ഞെടുത്തവർക്ക് നാം എന്ത് ചെയ്തു? കിതാബിനെ അവകാശപ്പെടുത്തി കൊടുത്തു, വേദഗ്രന്ഥത്തെ. ഫമിൻഹും, അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാര്, വാലിമുൽ നഫ്സിഹി, സ്വന്തത്തോട് അന്യായം ചെയ്തു പോകുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്, തെറ്റെയ്തു പോകുന്നവർ. വമിൻഹും മുഖത്തസിദ്, മദ്യനിലപാടുകാരും അവരിലുണ്ട്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുമതിയോടെ നന്മകളിൽ മുൻകടന്നവരും അവരിലുണ്ട്. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ, അത് തന്നെയാണ് മഹത്തായ അനുഗ്രഹമെന്ന്. അപ്പോ വളരെ കൃത്യമായി മൂന്ന് വിഭാഗത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച് പഠിപ്പിക്കാൻ, ഈമാൻ കൂടും കുറയുന്നു മനസ്സിലാക്കാൻ ഈ ആയത്ത് പ്രധാനമാണ്. ഈമാനുമായി ബന്ധപ്പെട്ട പല മർത്തബുകളും വിശദീകരിക്കുന്നിടത്തും ഈ ആയത്ത് പ്രധാനമാണ്. അതുകൊണ്ട് ഈമാൻ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ്, ഈമാനാണ് അഫ്ലൽ. അതുകൊണ്ടാണ് സുഇല അയ്യുൽ അഅമാലി അഫ്ലൽ എന്ന് ചോദിച്ചപ്പോ ഈമാനും ബില്ലാഹി വറസൂലിഹി എന്ന് പറയും. ഈമാൻ ഏറ്റവും പ്രധാനമാണ്. അള്ളാഹു നമുക്ക് ഈമാനിൽ വർദ്ധനവ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ അള്ളാഹു താല പഠിപ്പിക്കണം, എന്താ പറയുക, ഒരിക്കലും പരാജിതരാകാതിരിക്കാനും രക്ഷപ്പെടാനുമുള്ള മാർഗത്തെ സംബന്ധിച്ച് അതെന്താണ്? ഇല്ലല്ലദീന അമനു വഅമിലു സ്വാലിഹാത്. നോക്കൂ നിങ്ങള്, ഇതാണ് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കുന്ന കാര്യം, സ്വർഗപ്രവേശനത്തിന്റെ ആധാരം. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു താല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നു, വഅമിലു സ്വാലിഹാത്ത് എന്നാണ് സ്വാലിഹാത്തുകളായ അമലുകൾ. ഒരു കർമ്മം സ്വാലിഹാത്താകണമെങ്കിൽ അതിനെന്തുണ്ട്? രണ്ട് ഷർത്തുണ്ട്, നമ്മളെപ്പോഴും പഠിക്കുന്നതാണ്. ഒന്നെന്താ? അൽ ഇഖ്ലാസു ലില്ലാഹി തആല, പരിപൂർണമായ ഇഖ്ലാസ് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം, വജ്ഹുല്ലാ അല്ലെ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. രണ്ടാമത്തേതോ? മുതാബഅത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുതാബ ഇത്തിബാഉ റസൂൽ. ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിലേ ഒരു കാര്യം എന്താകൂ, സൽക്കർമ്മാവ്, അല്ലെങ്കിൽ വെറും കർമ്മയും മാറും. നിസ്കരിച്ചാലും നോമ്പ് വെച്ചാലും സക്കാത്ത് കൊടുത്താലൊന്നും എന്താവില്ല, സ്വീകരിക്കപ്പെടാതെ പോകും. എന്തില്ലെങ്കിൽ അതിനകത്ത് ഒന്ന് അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാകണം ചെയ്യേണ്ടത്, ഇഖ്ലാസോടുകൂടി, നിയത്തിൽ പെട്ടത്, നിയത്തും അതിന്റെ ഭാഗമാണ്. രണ്ടാമത്തേത് എന്താണ്? ഇത്തിബാഉ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ, കാണിച്ചതുപോലെ, പറഞ്ഞു തന്നതുപോലെ, അത് പ്രധാന. ഈ രണ്ട് വിഷയം ഇല്ലെങ്കിൽ ഒരു കർമ്മം അമലു സ്വാലിഹാത്തിൽ പെടും, സ്വാലിഹത്തുകളായ കർമ്മം. അതുകൊണ്ട് തന്നെ ഈമാനിനാൽ പ്രചോദിതമായി ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ. അങ്ങനെ വിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വീകരിച്ചവർക്ക്, ആര് സ്വീകരിച്ചു? അള്ളാഹു സ്വീകരിച്ചവർക്ക് രണ്ട് ലോകത്തും സമാധാനപൂർണമായ അവസ്ഥയുണ്ടാകുമെന്ന് അള്ളാഹു പറയാണ്. നമ്മുടെ വിഷയത്തിലൊരു മർമ്മതാണ്, നമ്മുടെ വിഷയം പഠിക്കുമ്പോൾ അതിൽ തസ്കീത്ത് ഉണ്ടാവുമല്ലോ. എന്തിലും ആയത്ത് എന്തിനാ? തസ്കീത്തിന്, തർബീത്തിനാണ്. തസ്കീത്ത് എന്താ? ഈമാനും അമലു സ്വാലിഹാത്തും നമ്മുടേത് അള്ളാഹു സ്വീകരിച്ചാൽ രണ്ട് ലോകത്ത് നമുക്ക് എന്താ സമാധാനം ഉണ്ടാകും ഇൻഷാല്ലാ. എന്റെ തെളിവ് 16-ാം അധ്യായം സൂറത്തുൻ നഹ്ല് 97-ാമത്തെ ആയത്ത്. എന്താ അല്ലാഹു തആലയോട് പഠിപ്പിക്കുന്നത്? മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ വഹുവ മുഅ്മിനു ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ ولنجزينهم أجرهم بأحسن ما كانوا يعملون. ഏതൊരു ആണോ പെണ്ണോ, ആണാകട്ടെ പെണ്ണാകട്ടെ, അല്ലാഹു പറയാൻ ആണാകട്ടെ പെണ്ണാകട്ടെ, മുഅ്മിനായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്ന പക്ഷം, ഈമാനോടുകൂടി സൽക്കർമ്മം പ്രവർത്തിക്കുന്ന പക്ഷം, നല്ലൊരു ജീവിതം തീർച്ചയായും ആ വ്യക്തിക്ക് നാം നൽകുന്നതാണ്. രണ്ടാമത്തേതോ? അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ ഏറ്റവും ഉത്തമമായതിന് പ്രതിഫലം തീർച്ചയായും നാം അവർക്ക് നൽകുകയും ചെയ്യും എന്നാണ്. സുബ്ഹാനല്ലാഹ്, രണ്ട് നൽകുന്നത് ഗുണമാണ്. ഇനിയോ, വിശുദ്ധമായ വിശ്വാസവും സ്വാലിഹായ സൽക്കർമ്മങ്ങളും പൂർണ്ണമായി സ്വീകരിച്ചവർക്കാണ് അള്ളാഹിന്റെ മഹബത്ത് കിട്ടുന്നത്. ഈമാനും അമലു സ്വാലിഹാത്തും എങ്ങനെ രക്ഷയാകുന്നത്? കുറേ മേഖലകളുണ്ട്, അതിലൊന്നതാണ് എന്ത്, അള്ളാഹിന്റെ ഹുബ്ബ് അവർക്ക് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹ് പറഞ്ഞാൽ 19-ാം അധ്യായം സൂറത്ത് മറിയമിന്റെ 96, അവിടെ അള്ളാഹ് പറഞ്ഞത് അറിയോ? ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, ഞാൻ പറഞ്ഞല്ലോ ഈ പദം ഖുർആനിൽ കുറെ വന്നിട്ടുണ്ടെന്ന്.
അല്ലെ? നമ്മുടെ വാക്കെന്താ? ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. ഇവിടെ പറഞ്ഞതാ ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദ സയജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദ. വിശ്വസിക്കുകയും അമലു സ്വാലിഹാത്തുകൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ അവർക്ക് റഹ്മാനായുള്ളവൻ ആരാണവൻ? അള്ളാഹു. അവനെന്ത് ചെയ്യും? സ്നേഹമുണ്ടാക്കി കൊടുക്കുന്നതാണ് തീർച്ച. അപ്പൊ മഹബ്ബത്തിന്റെ മാർഗം കൂടിയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈമാനുള്ളവന്റെ മഹത്വം വിശാലമാണ്. അത് സാധാരണ ഒന്നോ രണ്ടോ വാക്കിൽ ഒതുക്കാൻ പറ്റിയല്ല. ഈ ഒരു ദിവസം മുഴുവനും സംസാരിച്ചാലും തീരാത്തത്ര വിശാലമായ സംഗതിയാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അതിന്റെ മർത്തബകൾ, അതിന്റെ ഫവായിദുകൾ, അതിന്റെ ഫളുകൾ, അതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ, ഈമാനുള്ളവരുടെ പ്രത്യേകതകൾ, ആരാണ് ഈമാനുള്ളവർ, അതൊക്കത്തിന്റെ ഭാഗമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞല്ലേ, ആദ്യമായി സ്വഹാബികൾ പഠിച്ചത് എന്താ? ഖുർആനല്ല, പിന്നെ ഈമാനാണ്. സ്വഹാബത്തിന് അള്ളാന്റെ റസൂൽ ആദ്യം പഠിപ്പിച്ചെന്താ? ഈമാനാണ്. തയ്യബ്. ഈമാനുള്ളവന്റെ മഹത്വം വിശാലമാണ്. അതിന്റെ റഹ്മാനായുള്ളവന്റെ മഹബത്തും അള്ളാഹു സ്നേഹിക്കുന്ന സ്വാലിഹികളുടെ സ്നേഹവും ലഭിക്കണമെങ്കിൽ എന്തു വേണം? ഈമാനും അമല സ്വാലിഹത്തു വേണം. എന്തൊക്കെ മെച്ചങ്ങൾ അതിൻ്റെ എന്നറിയോ? അള്ളാഹിന്റെ സ്നേഹം, പിന്നെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹം. അള്ളാഹ് ഇഷ്ടപ്പെടുന്നതാരാ? ഒരുപാട് ആളുകളുണ്ട് അല്ലേ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂഅൻ. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന, അള്ളാഹ് തൃപ്തിപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഇഷ്ടം കിട്ടാനുള്ള മാർഗം എന്താ? ഈമാനും അമലു സ്വാലിഹാത്തുമാണ്. ഇതാണ് ഈ കാലഘട്ടത്തിലെ പിടിച്ചു നിൽക്കാനുള്ള ഏക മാർഗം. അതല്ലാതെ പത്രക്കട്ടിങ്ങൾ കണ്ടിട്ട് വേജാറായിട്ട് തിരിച്ച് അതേപോലത്തെ പ്രചരണങ്ങളല്ല. അതുകൊണ്ട് വിജയിക്കൊന്നുമില്ല. തൽക്കാലം ഇങ്ങനെ മുട്ടി കട്ടക്ക് നിൽക്കാന്ന് കേട്ടുള്ളൂ. നമ്മളെ പിടിച്ചു നിർത്തണ്ട. ഏത് നാർക്കോട്ടിക് ജിഹാദിന്റെ പേര് പറഞ്ഞിട്ട് ഈ സമുദായത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും അത് തലങ്ങും വിലങ്ങും ന്യൂനപക്ഷവും ഭൂരിപക്ഷവും സമുദായത്തിനകത്തുള്ളവരും പുറത്തുള്ളവരും എന്നുള്ള വ്യത്യാസമല്ലാതെ ദിവസേന ഇങ്ങനെ ചിരിഞ്ഞു കിടക്കുന്ന ഒരു മരം പോലെ, ചാഞ്ഞു കിടക്കുന്ന മരത്തിന്റെ മേലെ കീറുന്നത് പോലെ ഈ സമുദായത്തിന്റെ നെഞ്ചത്തേക്ക് കീറുമ്പോഴും എന്നെയും നിങ്ങളെയും പിടിച്ചു നിർത്തുന്നത് എന്താ? ഈമാൻ. വഅമലു സ്വാലിഹാത്ത്. അല്ലാഹു നമുക്കതിൽ ഇസ്തിഖാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇടറരുത്, പതറരുത്. ബാക്കിയൊക്കെ മകളെളുപ്പാണ്. തത്തുല്യം അതിനനുസരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം എളുപ്പമാണ്. പക്ഷെ എന്റെ മനസ്സ് ഇളകാൻ പാടില്ല. അതാണ് പ്രധാനം. നോക്കൂ, നിങ്ങള് അള്ളാഹുവിന്റെ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് കാണാം. അള്ളാഹിന്റെ സ്നേഹം അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അഹബ്ബല്ലാഹു അൽഅബ്ദ നാദാ ജിബ്രീൽ. അള്ളാഹു ഒരു അടിമയെ സ്നേഹിച്ചാൽ, അള്ളാഹു അടിമകൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ, നാദാ ജിബ്രീല, അള്ളാഹു തആല ജിബ്രീലിനെ വിളിച്ചിട്ട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, ആ മനുഷ്യനെ ഞാൻ സ്നേഹിക്കുന്നു എന്നാണ്. ഫഉഹിബ്ബുഹു ഫയുഹിബ്ബുഹു ജിബ്രീൽ, അപ്പോൾ ജിബ്രീലും അയാളെ സ്നേഹിക്കുന്നു എന്നാണ്. അള്ളാഹ് സ്നേഹിക്കുന്ന ഒരാൾ ആര് സ്നേഹിക്കും? ജിബ്രീൽ സ്നേഹിക്കും. കാരണം അവർക്ക് അള്ളാഹ് പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ലല്ലോ. സമീഅന വഅതൈന, വേറൊന്നുമില്ല. നമുക്ക് രണ്ടുണ്ട്, സമീഅന വഅതൈനയുണ്ട്, സമീഅന വഅസൈനയുണ്ട്, വഹദൈനാഹു നജദൈൻ. രണ്ട് വഴി നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ മലക്കുകൾക്ക് ഒറ്റ വഴിയുള്ളൂ. എന്താ? അനുസരണ, ഇത്താഅത്ത്, ഉബൂദിയത്തിന്റെ ഏറ്റവും അങ്ങേയറ്റം എന്ന് പറഞ്ഞ ആരാണ്? മലക്കള്. അടിമത്തത്തിന്റെ അങ്ങേറ്റം, കീഴ്വണക്കത്വത്തിന്റെ അങ്ങേറ്റം, അത് മലക്കളാണ്. അത്ര വിഭാഗത്തിൽക്ക് നമ്മളെ കൊണ്ട് കഴിയില്ല. അള്ളാഹ് അങ്ങനെ കീഴൊതുങ്ങുന്ന ഒരു വിഭാഗം അവർ മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജിബ്രീലിനെ വിളിച്ചിട്ട് പറയും, ആ മനുഷ്യനെ ഞാൻ സ്നേഹിക്കുന്നു, അപ്പോൾ ജിബ്രീലും അയാളെ സ്നേഹിക്കുന്നു. ആരാ ജിബ്രീൽ? അമ്പിയാക്കൾക്ക് മുഴുവനും വഹയത്തിച്ചു കൊടുത്ത ജിബ്രീൽ. ആ ജിബ്രീലിന് സ്നേഹം കിട്ടുന്ന ആർക്കറിയോ? ഈ പുതുനഗരത്തിന്റെ മുക്കിലും മൂലയിലും ജീവിക്കണം എനിക്ക് ഇങ്ങോക്കോ. സുബ്ഹാനല്ലാഹ്. സാധാരണ സ്നേഹമല്ല, ഏഴാനാകാശത്തിനപ്പുറത്തുള്ളവന്റെ സ്നേഹം. അതിങ്ങനെ പടർന്നു പോവുകയാണ്. ഇനിയോ ഫയുനാദി ജിബ്രീലു ഫീ അഹ്ലിസ് സമാ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശ ലോകത്ത് വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂ,
ആ മനുഷ്യനെ അല്ലാഹു സ്നേഹിക്കുന്നു. ഫയുഹിബ്ബുഹു അഹ്ലുസ്സമാ, അങ്ങനെ നിങ്ങൾ സ്നേഹിക്കണം. അപ്പോൾ ആകാശലോകത്തുള്ളവർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ആരാണ് ആകാശലോകത്തുള്ളവർ? ആകാശലോകത്തുള്ളവന് അല്ലാഹ്ക്ക് ഇബാദത്തെടുക്കുന്ന, അവനെ പൂർണ്ണമായി അനുസരിക്കുന്ന മലായിക്കത്തുകൾ, ആകാശലോകത്തുള്ളവർ എത്രയാണ് അവരുടെ എണ്ണം, എത്രയാണ് അവരുടെ വിശാലത, എത്രയാണ് അവരുടെ വലിപ്പം, എത്രയാണ് അവരുടെ മഹത്വം, അവർ മുഴുവനും സ്നേഹിക്കുന്നു. പിന്നീട് ഭൂമിയിൽ അയാൾക്ക് സ്വീകാര്യത ലഭിക്കുന്നു. ഇത് അല്ലാ ഒരടിമയെ സ്നേഹിച്ചാൽ അയാൾക്ക് കിട്ടുന്ന മെച്ചാണ്. ഈ അല്ലാ ഒരടിമയെ സ്നേഹിക്കാൻ ഉള്ള അടിസ്ഥാന വിഷയം എന്താ? ഈമാൻ വഅമലുസ്സാലിഹാത്. ഇത് വലിയ നിഅമത്താണ്, അല്ലാ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് കിട്ടുന്ന മഹത്വം. മാത്രമല്ല മരണത്തിന്റെ വേളയിൽ ഈമാനുള്ളവന്റെ അരികിൽ വെറുതെ അല്ല അള്ള പറഞ്ഞത് ഇന്നലിൻസാന ലഫി ഹുസർ ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ ബാക്കിയൊക്കെ നഷ്ടക്കാരാണ്. അപ്പൊ വിശ്വസിച്ചവൻ രക്ഷപ്പെട്ടവനാണ്, അവന്റെ മഹത്വം വിശാലാണ്. നോക്കു നിങ്ങൾ, അവൻ മരിക്കാൻ കിടക്കുമ്പോ അവന്റെ അരികിൽ വരുന്ന മലക്കുകൾ അവനോട് പറയും എന്താ? സന്തോഷ വാർത്തയാണ്. എന്താ അവർ പറയാ? ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ് ഫുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു ولا تحزنوا وابشروا بالجنه التي كنتم توعدون. ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും പിന്നീട് നേരാംവണ്ണം നിലകൊള്ളുകയും ചെയ്തിട്ടുള്ളവരാരോ അവരുടെ അടുക്കൽ മലായിക്കത്തുകൾ ഇറങ്ങി വന്നുകൊണ്ട് ഇപ്രകാരം പറയും, നിങ്ങൾ ഭയപ്പെടുകയോ നിങ്ങൾ ദുഃഖിക്കുകയോ വേണ്ട, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരിക്കുന്ന സ്വർഗത്തെ പറ്റി നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക. സന്തോഷത്തിന്റെ വർത്തമാനം അറിയിക്കും മലക്കുകൾ. ആർക്ക്? ഈമാനുള്ളവർക്ക്. എന്തൊരു മഹത്വ ഈമാനുള്ളവന്റെ. ഈ ലോകത്ത് അള്ള വെറുതെ പറഞ്ഞത് നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. ഈമാൻ ഔന്നത്യമാണ്. അള്ള പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല, അള്ള പറഞ്ഞു, അള്ളാന്റെ ഖുർആനിലൂടെ അത് അറിയിച്ചാണ്. അതുകൊണ്ട് ഈമാൻ നേടുക എന്നുള്ളതാണ്, ഈമാൻ നിലനിർത്തുക എന്നുള്ളതാണ്, ഈമാൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ കാലഘട്ടത്തെയും പോലെ തന്നെ ഈ കാലഘട്ടത്തിലും വിജയത്തിന്റെ അടിസ്ഥാനമായ മാനദണ്ഡം പിടിച്ചിക്കാൻ, നിലപാട് വ്യക്താക്കാൻ. നമ്മളല്ല, അവന് നിലപാടില്ല. എന്തെന്റെ നിലപാട്? ഈമാനാണ് എന്റെ നിലപാട്, ഈമാനാണ് എന്റെ നിലപാട്. ആ ഈമാൻ അത് പ്രധാനമാണ്. എത്ര സ്ഥലത്താ, ഒരു ഭാഗത്തുകൂടി ഞാൻ പറയാം. വിശുദ്ധ ഖുർആനിൽ കാണാം 46, ഇത് 41 സൂറത്ത് ഫുസ്സിലത്തിന്റെ 31. ഇനി 46 സൂറത്ത് അഹ്കാഫിൽ കാണാം, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ ഉലായിക അസ്ഹാബുൽ ജന്നതി ഖാലിദീൻ ഖാലിദീന ഫീഹ ജസാഅം ബിമാ കാനൂ യഅമലൂൻ. ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും പിന്നീട് ചൊവ്വെ ഇസ്തിഖാമത്തിൽ നിലകൊള്ളുകയും ചെയ്തവരാരോ അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല, അവരാകുന്നു സ്വർഗത്തിന്റെ അവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കും. അവർ പ്രവർത്തിച്ചിരുന്നതിനുള്ള പ്രതിഫലം എത്രയത്? അല്ലാ പറയാണ് അവരതിൽ നിത്യവാസികളാണ്. എന്താ നിത്യവാസത്തിന്റെ കാരണം? അവർക്ക് ഈമാൻ ഉണ്ടായിരുന്നു, സൽക്കർമ്മങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. വളരെ വിശാലമായൊരു ലോകമാണ്. ഇല്ലല്ലദീന ആമനു വഅമലുസ്സാലിഹാത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം വീണ്ടും ആവർത്തിക്കുക, ഈമാൻ അൽ ഈമാൻ അൽ ഇഖ്ലാസ് അൽ ഇഹ്സാൻ, മൂന്ന് മർത്തബകളുണ്ട്. ഇതിനോടൊപ്പം അൽ ഇത്തിബാ അഥവാ മുത്താബഅത്തു റസൂൽ എന്നതുകൂടി ഉണ്ടാകുമ്പോഴാണ് എന്താകുന്നത്? ഒരു കർമ്മം സൽക്കർമ്മമാകണത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, ഫമയഅമൽ മിനസ്സാലിഹാത്തി വഹുവ മുഅ്മിനുൻ ഫലാ കുഫ്രാന ലിസഈഹി വഇന്നാ ലഹു കാതിബുൻ. എന്താണ്? ആരെങ്കിലും മുഅ്മിനായിക്കൊണ്ട് സൽക്കർമ്മങ്ങളിൽ വല്ലതും ചെയ്യുന്ന പക്ഷം അവൻ പ്രയത്നിച്ചതിന്റെ ഫലം നിഷേധിക്കപ്പെടുകയേയില്ല.
തീർച്ചയായും നാം അത് എഴുതി വെക്കുന്നതാണെന്ന. മനുഷ്യൻ ഈമാനോടുകൂടി ചെയ്യുന്നത് എത്ര ചെറുതായാലും, അതാണ് ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറ യറ, വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശറ. ഒരു ദറത്ത്, ദറത്ത് എന്നാ ഈ ഈ ഹാളിൽ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ദറത്ത്? അന്നംലത്തു സഗീറ, അണു ആറ്റ തന്മാത്ര ആറ്റം പോകുമ്പോന്നല്ല, പിന്നെന്താ അന്നംലത്തു സഗീറ, കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാത്ത സൂക്ഷ്മമായ കറുത്ത കുഞ്ഞിനുറുമ്പില്ലേ, അതിനാണ് അന്നംലത്തു സഗീറ എന്ന് പറയാ. അതാണ് ദറത്ത്. അത്ര ചെയ്താൽ പോലും സുബ്ഹാനല്ലാഹ്, അല്ലാഹു പറഞ്ഞെന്നാണ്. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഇത്രയൊക്കെ പറയുമ്പോ സാധാരണ ഈ അന്തല്ലാത്ത ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം അല്ല, എല്ലോ കാര്യവും സ്വർഗത്തില് എന്ത് പറയുമ്പോഴും പുരുഷന്മാർക്കാണല്ലോ ഒരു മെജോറിറ്റി കൊടുത്തിട്ടുള്ളത്, എന്താ പെണ്ണുങ്ങൾക്ക് അവിടെ? നമ്മളെ കൂട്ടത്തിലും ചില അല്പന്മാരെ അങ്ങനെ ചോദിക്കലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയണേ, സാധാരണ ഗതിയിൽ ചില ആൾക്കാർ ഈ ഇപ്പൊ എന്തൊരു ക്ലബ് ഹൗസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിനിടെ കയറും, എന്നിട്ട് പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന എടുത്തുണ്ടാവും, അതോനായിരിക്കും നിരീശ്വരവാദി ആയിരിക്കും, എന്നിട്ട് അവനോട് ഇവിടുന്ന് ഇങ്ങനെ എന്താ ചർച്ച ചെയ്യണറിയോ, ആയിഷാബിന്റെ കല്യാണം, പൊട്ടന്മാര്. അതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടവനോട്, ആയിഷാബിബിനെ അംഗീകരിക്കുന്നതിന് മുമ്പ് ആയിഷാബിബിനെ പഠിച്ച റസൂലുള്ളാഹിനെ പഠിച്ച ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹിനെ കുറിച്ചല്ലേ പറഞ്ഞു കൊടുക്കട്ടെ. നമ്മൾ ഈ ദഅവത്തിന്റെ മർത്തബ അല്ലെങ്കിൽ ദഅവത്തിന്റെ ആ കൃത്യമായ ഒരു ഘട്ടം ഉണ്ടല്ലോ, ദർജാത്തുകൾ, അത് നമ്മൾ നഷ്ടപ്പെടുത്തിന്റെ പലപ്പോഴും ഒരു നിലക്കും. ഇപ്പൊ ഈ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള അഹ്ലുൽ ബിദഅ വൽ ഖുറാഫാത്ത് ഓനോട് സംസാരിക്കുമ്പോഴും ആദ്യം സംസാരിക്കേണ്ട എന്താ, ഓൻ താടി പഠിച്ചിരിക്കണമെങ്കിൽ താടിനെ കുറിച്ചല്ല, പിന്നെ തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് ശിർക്കില്ലാത്ത തൗഹീദ് അംഗീകരിച്ച ഒരാളോടാണ് ബാക്കി കാര്യങ്ങൾ കൊണ്ട് പ്രസക്തിയുള്ളൂ. അതല്ലേ ആയിഷമ്മ പറഞ്ഞത്, ആദ്യം തന്നെ നബി കള്ളു നിരോധിക്കണ ആയത്ത് ഇറക്കിയെന്നെങ്കിൽ ഒരു മാറുമായിരുന്നില്ല, പിന്നെ ഒരു കള്ളുകൂടി നിർത്തി എങ്ങനെ? അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തോളാണ്, ആ ഈമാൻ ഈമാൻ കൊണ്ടേ മാറ്റണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദയവ് ചെയ്തിട്ട് ഒന്നാമത് നമ്മൾ സംസാരിക്കാൻ പോകരുത്, ശുഭത്തുള്ള പ്രദേശത്തിന് ഇരിക്കാൻ പാടില്ല. അള്ളാഹിന്റെ ദീനിനെ പരിഹസിക്കുന്നവരെ നീ കണ്ടാൽ നിനക്ക് തിരിച്ച് പറഞ്ഞുകൊടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ നല്ല തിരിച്ചു പോരണമെന്നാണ്. എന്നിട്ട് നമുക്കൊന്നും അറിയില്ല, നമ്മൾ പോയിട്ട് ഇങ്ങനെ ഇന്റെ വക എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, പ്രതിരോധിക്കലെന്ന്, പ്രതിരോധം അല്ലാതെ ആ അപകടമാണ്, സ്വയം നശിക്കല, കഴുത്തിൽ മറ്റേ എന്ത് തൂക്കിയിട്ട് സ്വയം ആത്മഹത്യന് സമാനമാണ്, ശുഭത്തിൽ പെട്ടു. അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ കാക്കത്തൊള്ളായിരം ചാനലുകളുണ്ട്, പണ്ട് ലേഖനങ്ങളും മഞ്ഞപത്രങ്ങളും ഉള്ളമാതിരി, ഇപ്പൊ മഞ്ഞ ചാനലുകളാണ്. എല്ലാ ടീമിന്റെയും ചാനലുണ്ടാവും, ഇത് എന്നിട്ട് നമ്മളിങ്ങനെ കേൾക്കുക, എന്നിട്ട് ഫോർവേഡ് ചെയ്യാം. എന്തിനത് ഫോർവേഡ് ചെയ്യുന്നത്? ഈ പഴച്ച ആശയങ്ങൾ ആർക്ക്, ആരെ പഠിപ്പിക്കാനാ? എനിക്ക് മനസ്സിലായി, എനിക്കിത് കേൾക്കുമ്പോ തന്നെ എന്തോ ഒരു അസ്വസ്ഥത, എന്തിനാ ഞാൻ വേറൊരാൾക്ക് വേണ്ടി അസ്വസ്ഥത ഉണ്ടാക്കണത്? അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അത്തരം മഞ്ഞ വാർത്തകളുടെ പുറകെ പോയരുത്. ഇതോ ഇന്ത്യ ഇപ്പോൾ ആക്രമിക്കുക, ഇന്ത്യ ഇപ്പൊ തിരിച്ചടിക്കുക, അല്ലെങ്കിൽ ആ മുസ്ലിങ്ങൾ ഒന്നിച്ചിവിടെ കൊല്ലാം, എന്തിനാ ഇതിങ്ങനെ? ഇപ്പൊ മുസ്ലിങ്ങൾ ഇവിടെ ആരും കൊന്നിട്ടില്ലെങ്കിൽ നമ്മൾ മരിക്കൂല, കൊന്ന ഷഹീദാകാ ഈമാൻ ഉണ്ടെങ്കിൽ ഖൈറാണ് അല്ലെ, ഷഹീദായി മരിക്കുക അൽഹംദുലില്ലാഹ് എന്നതല്ലാതെ വേറെ എന്താ? അല്ല നമ്മളെന്താ വിചാരിച്ചിട്ടുള്ളത്, 29 അധ്യായം സൂറത്ത് അംഗപൂർത്തി വെച്ചമാതിരി മുസ്ലിമായ നല്ലൊരു പേരിൽ ഇങ്ങനെ ജീവിക്കാനാ? അല്ലല്ലോ, നമുക്കൊരു കൃത്യമായ ലക്ഷ്യമില്ലേ, ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ ഈ ഒരു പ്രത്യേകമായ ഒരു പ്രവർത്തനത്തിന്റെ കൂട്ടായി നമ്മളൊന്ന് വേറിട്ടുക്കൽ അത്യാവശ്യമാണ്. തമയ്യൂസ്, അത് മുസ്ലിങ്ങൾ തമ്മിൽ തമ്മിൽ കാണിക്കേണ്ടതല്ലോ, വേറിട്ട് നിൽക്കേണ്ടിടത്തല്ല വേറിട്ടേക്കേണ്ടത്, പല വിഷയത്തിലും പ്രധാനമല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടത് ഞാൻ പറഞ്ഞു വരുന്നത്, പൊതുവെ സംസാരിക്കുന്നിടത്തൊക്കെ സ്വർഗത്തെ ആക്ഷേപിക്കുന്ന, പരലോകത്തെ ആക്ഷേപിക്കുന്ന, ഇതൊക്കെ സംവിധാനിച്ച് അള്ളാഹിനെ ആക്ഷേപിക്കുന്ന, ഇത് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കുന്ന ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ നമ്മൾ കാണാൻ പറ്റും. ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറയാം, ഒന്നാമത് ഇസ്ലാമിൽ ഫെമിനിസം തന്നെയല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീകൾ അങ്ങേയറ്റം ഉദാരിത്തോടുകൂടി, അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടിയാണ് ഒരു മതമാണ്. പെണ്ണിനെ പെണ്ണായി, പെണ്ണിന്റെ മുടിത്തുമ്പ് മുതൽ വിരൽത്തുമ്പ് വരെ നീ പെണ്ണ് മാത്രമാണ് എന്നും, പുരുഷനോട് നിന്റെ മുടിത്തുമ്പ് മുതൽ നിന്റെ നഖത്തുമ്പ് വരെ നീ ആണ് മാത്രമാണെന്നും വേറിടിപ്പിച്ച് രണ്ട് അസ്തിത്വമാണെന്ന് പഠിപ്പിച്ച ഒരേ മത ഇസ്ലാം. നമ്മൾ രണ്ടും കൂടി ഒന്നാക്കാം, ഓന്റെ കുപ്പായി ചിട്ടോ ഇവന്റെ ഷർട്ട് ചിട്ടോ ഓന്റെ മുടി ചിട്ടോ പറ്റൂല എന്ന് മനസ്സിലാ പഠിപ്പിക്കണം. തശബ്ബുഹ് പാടില്ല, മനസ്സിലാവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഫഹിമുൽ കലാം ഒരു നിലക്കും, നീ ആണായി തന്നെ ജീവിക്കണതാണ്, ഓളോ ഓള് പെണ്ണായി തന്നെ ജീവിക്കണം.
ആ എന്നാൽ ഇസ്ലാമിക് ഫെമിനിസം പറയുന്നത് അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒരു പെണ്ണിനെ എപ്പോഴും ഇങ്ങനെ പെണ്ണിനെ താത്തിച്ച് പെണ്ണ് 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 എന്ന് പറഞ്ഞ ഓളങ്ങനെ മോശാക്കണ്ടെന്ന്, പെണ്ണ് പെണ്ണ് എന്നല്ല പിന്നെ ഓളോട് ആന ആനെന്ന് പറയാൻ പറ്റുമോ? പെണ്ണ് തന്നെയല്ലേ പറയാ, എന്റെ ഭാര്യയോട് നീ ഒരു പെണ്ണാകുന്നു എന്നല്ലേ പറയണ്ടേ, എന്റെ മോളോട് നീ ഒരു പെണ്ണാകുന്നു, അതുകൊണ്ട് പെണ്ണിന് വേണ്ട നിയമനിർദ്ദേശങ്ങൾ അള്ളാഹു നിനക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് നിനക്ക് സ്വർഗം കിട്ടാൻ, അതുകൊണ്ട് നീ ഒരു പെണ്ണായി തന്നെ ജീവിക്കണം എന്നല്ലേ. അല്ലാതെ ഇത് മനസ്സിലായി നിങ്ങക്ക്? ആ അത് ഇങ്ങനെ ആകണമെന്നാണോ? അതെന്തറിയ, അത് പറഞ്ഞിട്ട് ആൾക്കാർക്ക് പ്രയാസം വേണ്ട, ആണും പെണ്ണും അല്ലാത്തൊരു വേറെ ലിങ്ക് ഉണ്ടല്ലോ, അങ്ങനെ സംഭവം ഉണ്ടല്ലോ എന്നുള്ള മറ്റൊരു വിഷയം. അപ്പൊ അങ്ങനെ തന്നെ പഠിപ്പിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകം എന്താ വെച്ചാല്, നമ്മുടെ നാട്ടിൻപുറത്തൊപ്പം ഒരു കരാറ് പണിക്ക് പോയാൽ, ഒരു വാർപ്പ് പണിക്ക് പോയാൽ, ഒരു കടയിൽ ജോലി നിന്നാൽ, ഇപ്പൊ ഒരു കടയിൽ ജോലിക്ക് നിൽക്കുകയാണ്, ആണിന് എത്ര? 600, പെണ്ണിന് എത്ര? 300 അല്ലേ. നിങ്ങൾ ഇതൊന്ന് പഠിച്ചു കേട്ടോ, ഈമുള്ള അമൽ സാലിഹത്തുള്ള ഒരു പെണ്ണിന്റെ മെച്ചം തരുമോ? وَمَن يَعْمَلْ مِنَ الصَّالِحَاتِ مِن ذَكَرٍ أَوْ أُنثَى وَهُوَ مُؤْمِنٌ فَأُولَٰئِكَ يَدْخُلُونَ الْجَنَّةَ وَلَا يُظْلَمُونَ نَقِيرًا. സൂറത്ത് നിസാ, ഖുർആനിലെ അധ്യായത്തിന്റെ പേര് തന്നെ നിസാന്നാണ്. നിസാ പെണ്ണ് എന്നാണ്. പെണ്ണിന് വലിയ വില ഉണ്ട് ഇസ്ലാമല്ലേ. 124-ാമത്തെ ആയത്ത് എന്താ? ആണാകട്ടെ പെണ്ണാകട്ടെ, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ആര് ആണാലും പാടില്ല പെണ്ണാലും പാടില്ല, ആര് മുഅ്മിനായിക്കൊണ്ട് സൽപ്രവർത്തനങ്ങൾ ചെയ്തുവോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണെന്നാണ്. അല്ല, ആണിന് സ്വർഗത്തിന്റെ മുഴുവനും, പെണ്ണിന് കുറച്ച് പകുതി എന്നല്ല. ഏറ്റവും വലിയ ഉദാഹരണം മഹദി, ഫിറൗൻ എന്ന് പറയുന്ന ലോകം കണ്ട ക്രൂരന്റെ ഭാര്യ, അവരെവിടെയാ? സ്വർഗത്തിലാ. മൂപ്പരോ നരകത്തിലെ. ആലോചിച്ചോക്കണേ, സ്ത്രീയല്ലേ, മറിയം ബീവി വിശ്വാസിനികളുടെ നേതാവ് സ്വർഗത്തില് അല്ലേ, റസൂലുള്ളാന്റെ പൊന്നാരമോള് ഫാത്തിമ സ്വർഗത്തിൽ മുഅ്മിനത്തുകളുടെ നേതാവ്. ആണിനേക്കാളും പവറല്ലേ, പുരുഷന്മാരെക്കാളും മഹത്വല്ലേ അവർക്ക് കിട്ടിയത്? സ്ത്രീയല്ലേ. ഇതാണ് നമുക്ക് ആളുകളോട് പറഞ്ഞെടുക്കാനുള്ളത്. എന്തറിയോ, എന്തെങ്കിലും എവിടെയെങ്കിലും കാണതല്ല, ഇസ്ലാമിന്റെ കുറെ മഹാസിനികളുണ്ട്, അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കൂല, നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തെയാണ്. ശുഭഹത്തുകളെയല്ല, ശുഭഹത്തുകളുടെ പിന്നാലെ പോകാൻ പാടില്ല. ഇസ്ലാമിൽ മുഹക്കമുണ്ട്, മുത്തശാബിഹുണ്ട്. ഖുർആനിൽ മുഹക്കമുണ്ട്, മുത്തശാബിഹുണ്ട്. മുഹക്കമ വ്യക്തമാണ്. ആളുകൾ ജൂതന്മാരുടെ സ്വഭാവമാണ്, ആ കാലഘട്ടത്തിലുള്ള നിഷേധികളുടെ സ്വഭാവമാണ് മുത്തശാബിഹിന്റെ പുറകെ പോവുക എന്നുള്ളത്. അപ്പൊ ആ സ്വഭാവം നമ്മൾ ചില ആളുകൾക്കുണ്ട്, മുത്തശാബിഹിന്റെ പുറകെ പോലും പറ്റൂല. നമ്മൾ കൃത്യമായി, വ്യക്തമായി, വാളിഹായി ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ച് നമ്മൾ ആളുകൾ നമ്മൾ പാലിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ദൗരോഹം വിശദീകരിക്കേണ്ടാണ്, ഞാൻ അങ്ങോട്ട് പോയിട്ട് കൂടുതൽ പ്രയാസപ്പെടുത്തണില്ല. നോക്കൂ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ, ഈമാൻ, വഅമലു സ്വാലിഹാത്ത്, അവിടെ രണ്ട് രണ്ടായിട്ട് തന്നെ പഠിപ്പിക്കാൻ. അത് ചെയ്ത ആണായാലും പെണ്ണായാലും അവർക്ക് ലഭിക്കാനുള്ളത് എന്താ? സ്വർഗമാണ് എന്നാണ്. അപ്പൊ എത്രത്തോളം മഹത്തുണ്ട്? ഇല്ലല്ലദീന ആമനു വഅമലു സ്വാലിഹാത്ത്. ഇനിയോ, ഇനി അടുത്തെന്താ? വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ്സബർ. വതവാസൗ ബിൽ ഹഖ്, തവാസൗ ഹക്ക് കൊണ്ട് അന്യോന്യം വസൂയത്ത് ചെയ്യുക എന്നാണ്. ഹക്ക് കൊണ്ട് അന്യോന്യം വസൂയത്ത് ചെയ്യുക. ഇമാം ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്ത തഫ്സീർ ഉള്ളത് ഐ, അതായത് ബിത്തൗഹീദ്. ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തൗഹീദ് എന്നാണ്. തൗഹീദ് കൊണ്ട് അന്യോന്യം വസൂയത്ത് ചെയ്യുക, അല്ലെങ്കിൽ വൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് അന്യോന്യം വസൂയത്ത് ചെയ്യുക. വത്തിബാഇ റസൂൽ, ഇത്തിബാഉ റസൂല് കൊണ്ട് അന്യോന്യം വസിയത്തിയ. ഇതിന് മൂന്നിനും പ്രമാണമുണ്ട്, മൂന്നിനും ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും ആദ്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ? ഈമാനാണ്, തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹാണ് അല്ലേ. ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, അടിസ്ഥാനപരമായി പഠിപ്പിക്കേണ്ട കാര്യം. മഹാനായ ലുഖ്മാൻ തന്റെ മോനെ പഠിപ്പിച്ചെന്താ? ആദ്യമായി തൗഹീദാണ്, ശിർക്ക് പാടില്ല എന്നാണ്. പിന്നെയാണ് ഇസ്ലാമിന്റെ മറ്റു മുഖങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കുന്നത്. ആ തർത്തീബ് അപ്പൊ വളരെ കൃത്യം. രണ്ടാമത്തത് വൽ ഖുർആൻ, ഖുർആൻ അതിന് ഏറ്റവും ഉദാഹരണമാണ്. ഈ സൂറത്തിന്റെ തന്നെ മുഖദ്ദിമയിൽ നമ്മൾ പഠിച്ചെന്താ? രണ്ട് സഹാബികൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ രണ്ടുപേർക്കും ഈ സൂറത്ത് അറിയാം.
ഇതിന്റെ എല്ലാ അവസ്ഥയും അറിയാം, ഇതിന്റെ വിശാലത അറിയാം, നബിയുടെ മുന്നിൽ പഠിച്ചതാണ്. എന്നിട്ട് അവസാനം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് അവർ പിരിയുന്നതിന് മുമ്പ് ഒരാൾ മറ്റൊരാൾക്ക് ഉപദേശിക്കണെന്താ? വൽ ഖുർആൻ. ഏതാ? ഈ സൂറത്താണ്, അല്ലെങ്കിൽ മറ്റു സൂറത്തുകളാണ്, പ്രധാനപ്പെട്ട ആയത്തുകളാണ്, പ്രധാനപ്പെട്ട ആയത്തുകളാണ്. അപ്പൊ ഖുർആൻ കൊണ്ട് അന്യോന്യം, ഹക്ക് നിറഞ്ഞ അതാണ് ഖുർആനാണ്, തൗഹീദാണ്. പിന്നെയോ വത്തിബാഇ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രസംഗം, ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു തആല ഉദ്ധരിക്കാം, അങ്ങനത്തെ ഒരു പ്രസംഗം ഞങ്ങൾ കേട്ടിട്ടില്ല എന്നാ, കണ്ണ് നനഞ്ഞുപോയി, ഒരു വിടവാങ്ങുന്ന പ്രസംഗം പോലെ. അപ്പൊ നബി അവരോട് നബിയോട് ചോദിച്ചു, ഇത് ഞങ്ങള് ഇങ്ങനത്തെ ഒരു വിടവാങ്ങുന്നവന്റെ പ്രസംഗം പോലെയുണ്ടല്ലോ, ഉപദേശം ചോദിച്ചപ്പോ നബി പറഞ്ഞെന്താ? കിതാബുല്ലാഹി വസുന്നത്തിന്, അതുപോലെ എന്റെ സുന്നത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക? മുറുകെ പിടിക്കുക എന്നാണ് നബിയുടെ സുന്നത്ത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് വസീയത്തെയുള്ള ഒരു കാര്യമാണ്, എന്ത്? സുന്നത്തിനെ മുറുകെ പിടിക്കുക. സുന്നത്ത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ നീണ്ട താടിയും നിര്യാണിക്കും മുകളിലൊരു വസ്ത്രത്തിലും മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല സുന്നത്ത്. സുന്നത്ത് വിശാലമാണ്. അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അതങ്ങനെ തന്നെ ഫോളോ ചെയ്യാനുള്ള ബദ്ധശ്രദ്ധ. കാരണം ഓരോ ശിആറുകളും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് എന്താ വേണ്ടത്? ഓരോ ശിആറുകളെയും മുറുകെ പിടിക്കുക. ഫർദ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വേഷത്തിന്റെ നേരെയാണ് ഈ സമുദായമുള്ളതെങ്കിൽ, സമൂഹമുള്ളതെങ്കിൽ, മുസ്ലിം സ്ത്രീകൾ മുഴുവനും ഫർദയിലേക്ക് വരിക. ഇസ്ലാമിന്റെ ശിആറുകളായ ബാങ്കിനും അതുപോലെ പള്ളിയിലെ നിസ്കാരത്തിനും എതിരെയാണ് ആളുകൾ ഉള്ളതെങ്കിൽ ആളുകൾ പൂർണ്ണമായി അതിലേക്ക് വരിക. മുള്ളിനെ മുള്ളോണ്ടെടുക്കുന്ന പ്രക്രിയ എന്ന് നമ്മൾ തുടങ്ങിയിട്ടില്ലേ? കേരളം അങ്ങനെയാണ്, കേരളം എങ്ങനെയാണെന്നുള്ള കാലൊക്കെ കഴിഞ്ഞു. ആ കേരളത്തിലപ്പോ നമ്മൾ കേൾക്കണ ചീഞ്ഞ വാർത്തകളുള്ളത്, അള്ളാഹു അവർക്ക് മുഴുവൻ ഹിദായത്ത് നൽകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഏതൊരു ദഅവാ പ്രവർത്തനമാണോ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അമലിൽ കൊണ്ടുവന്നത് എന്താണോ അത് നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ഇവിടെ വസീയത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, തവാസവു ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കുണ്ട്. ഒന്ന്, നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ മറ്റൊരാൾക്ക് നൽകൽ, അത് വസീയത്താണ്. അത് അമ്റു ബിൽ മഅറൂഫ് വനഹ്യു അനിൽ മുൻകർ, അതെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. എന്റെ മകൻ ഒളിഞ്ഞിന്ന് ബീഡി വലിക്കുന്നുണ്ടെങ്കിൽ ഓന്റെ കയ്യിൽ നിന്ന് ബീഡി വാങ്ങിയിട്ട് കൊടുക്കണം എന്നില്ല, ഉപദേശിക്കുക. എന്റെ മോൾ ഇസ്ലാമിക വസ്ത്രം ധരിക്കണമില്ലെങ്കിൽ ഉപദേശിക്കുക. അത് അമ്രുമിൽ മഅറൂഫ് വനഹീം അനിൽ മുൻകർ, അതെല്ലാവരും പരസ്പരം ചെയ്യേണ്ട ബാധ്യതയാണ്. നിസ്കാരത്തെ കുറിച്ച് നിസ്കരിക്കാൻ അറിയണവനോടനെ ചിലപ്പോ എടാ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, നബി ഇങ്ങനെയട്ട പഠിപ്പിച്ച്, നസീഹത്തോടു കൂടി ഉപദേശിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, തിലാവത്തുൽ ഖുർആൻ, ഓതുന്നത് തെറ്റുണ്ടാവും പലരും, ആനുങ്ങളെ കൂതിയ തെറ്റും. ആ തെറ്റിൽ നമ്മൾ കേൾക്കുമ്പോൾ തെറ്റാന്ന് ബോധ്യയാൽ നസീഹത്തോടു കൂടി തിരുത്തി കൊടുക്കുക, അതാണ് വത്തവാസവ് ബിൽ ഹഖ്. രണ്ടാമതൊരു മായന കൂടി ഉണ്ടെന്താ? ഇത് നദീറിന്റേതാണ്, താക്കീദിന്റേതാണ്. അതായത് പരസ്പരം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കടമകൾ. മറ്റൊന്ന് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അത് ഇൽമുള്ളവർ ചെയ്യേണ്ടുന്നതാണ്. ഇൽമുള്ളവർ, വിവരമുള്ളവർ, ഉലമാ, ദഅവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖല. ആ വിഷയത്തിൽ പലർക്കും തെറ്റിദ്ധാരണ, നമുക്കൊക്കെ മുമ്പ് തെറ്റിദ്ധാരണ്ടായിരുന്നു. അതായത് ഇൽമുള്ളവർ, കാരണം ഉലമാക്കൾ ആരാണ്? വറഫത്തുൽ അംബിയ, അംബിയാക്കളുടെ പിന്മുറക്കാരാണ്. അപ്പൊ അംബിയാക്കളുടെ പിന്മുറക്കാർ ചെയ്യേണ്ട പ്രവൃത്തി നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമുക്കതിനറിയില്ല. അതുകൊണ്ട് അറിയുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റൂ? അറിയുന്ന കാര്യങ്ങളും അത് അമലാക്കുന്നതും നമ്മൾ എന്ത് ചെയ്യാ? പറഞ്ഞു കൊടുക്കുക. അറിയുന്നതും അമലാക്കുന്നതും അതേ മറ്റൊരൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ തന്നെ എന്തുണ്ട്? ഇപ്പൊ സാധാരണ നമ്മൾ പറയും, ഒരാൾ തഹജ്ജ് ഉസ്കരിക്കാൻ പറഞ്ഞ്, പക്ഷെ ഇയാൾ തഹജ്ജ് ഉസ്കരിച്ചില്ല. അപ്പൊ നമ്മൾ പറയും, ലിമ തഖൂലൂ നമാല തഫഅലൂൻ, അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഇല്ല, അതിന് ബാധകമല്ല. അതെന്തിലാ ബാധകമായത്? ഒരാൾ സുബീസ്കരിക്കാൻ പറഞ്ഞു, പക്ഷെ അയാൾ സുബീക്ക് പള്ളിയിൽ വരുന്ന സംസ്കരിക്കണമല്ല, അവിടെ അത് ബാധകമാണ്. ഫറളായ, വാജിബായ, അതായത് ചെയ്യൽ പാടില്ലാത്ത നിർബന്ധമായൊരു കാര്യങ്ങൾ ഒരു വശത്തും, പുറത്ത് ഹറാമ ചെയ്യരുത്, പലിശയുമായി ബന്ധപ്പെടരുത്, അതുപോലെ എന്താ പറയുക, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത് എന്നൊക്കെ അറിയുന്ന കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അതെന്താണ്? പറഞ്ഞു കൊടുക്കണോ? ഇപ്പൊ ഞാൻ പറയണം നിങ്ങളോട് വ്യഭിചരിക്കാൻ പാടില്ല, എന്നിട്ട് ഞാൻ പോയിട്ട് വ്യഭിചരിച്ചാൽ ദിമ തഖൂലൂന മാലാ തഫഅലൂനാണ്. മനസ്സിലായോ? ഫൈമുൽ കലാം. നമ്മുടെ നാട്ടുപുറത്ത് ഒരു മനുഷ്യനെ അടിച്ചിരുത്തുള്ള ഒരു മാർഗം എന്താ അറിയാം? ഒരാൾ ഒരു നസീഹത്ത് പറഞ്ഞാൽ അയാളെ ഒതുക്കാളെ വരുന്ന ലീമ തക്കൂലൂന മല, എന്റെ കാര്യം നോക്കിയിട്ട് ബാക്കിന്റെ കാര്യം നോക്കിയാ. അർത്ഥം തന്നെ അടിച്ചാൽ പറയാം വേറെ ആവശ്യം. അങ്ങനല്ല, എന്റെ മാന അങ്ങനെയല്ല, പണ്ഡിതന്മാർ കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പൊ ഇവിടെ വത്തവാസവു ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ ബിത്തൗഹീദി വൽ ഖുർആനി വത്തിബാഇ റസൂൽ, ഖുർആന് കൊണ്ടും തൗഹീദ് കൊണ്ടും മുതാബത്ത് റസൂൽ കൊണ്ടും നീ വസിയത്ത് ചെയ്യുക എന്നാണ്. ആർക്ക്? അതാണ് ഹക്ക് എന്ന് പറഞ്ഞാൽ.
പരസ്പരം ഉപദേശിക്കാനാണ് നമ്മൾ മലയാളത്തിൽ അർത്ഥം കൊടുത്തുള്ളത്. എന്താ ഉപദേശിക്കേണ്ടത്? ഇതാണ് അടിസ്ഥാനപരമായി അള്ളാഹു സഹായിക്കും. അത് ഒരു ഒരുപാട് വിശദീകരിക്കാണ്ട് ഞാനതിൽ പൂർണ്ണ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ സമയം കുറവ്. നീ ആയത്ത് നമുക്ക് തീരുമാണല്ലോ. വത്തവാസവ ബിസ്സബറും, ക്ഷമ കൊണ്ടും പരസ്പരം എന്ത് ചെയ്യുക? ആ ഉപദേശിക്കാം, അല്ലെങ്കിൽ വസിയത്ത് ചെയ്യുക. എന്താ ക്ഷമ? ഇമാം ഇബ്നു ജൗസി റഹ്മഹുള്ള പറഞ്ഞു, അലാ തുആത്തില്ലാഹി വൽ ഖിയാമി ബിശരീഅതിഹി, അല്ലാഹുവിന്റെ തുആത്തിനും അവന്റെ ശരീഅത്ത് നടപ്പിലാക്കാനും വേണ്ടിയുള്ള ശ്രമം, അതിനുള്ള ക്ഷമ. അതായത് അല്ലാഹുവിന്റെ തുആത്തിന് അല്ലാഹുവിനെ അനുസരിക്കാനുള്ള ഉപദേശം. അല്ലാഹുവിനെ കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യം, എളുപ്പമൊന്നുമല്ല. അല്ലാഹു പറഞ്ഞത് അങ്ങനെ തന്നെ സ്വീകരിക്കുക, സ്വീകരിച്ചു തുടങ്ങിയാൽ അത് എളുപ്പമായിരിക്കും. സ്വീകരിക്കണ വരെ നമുക്ക് എന്തുണ്ടാവും? തടസ്സം ഉണ്ടാവും. ശൈത്താൻ മാക്സിമം നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് പിന്തിരിപ്പിക്കും, തെറ്റിലേക്ക് പ്രേരിപ്പിക്കും, തെറ്റിൽ നിന്ന് അള്ളാഹുവിലേക്ക്. അപ്പൊ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ, തൗബ, ഹസനത്തുൽ മാഹിയ, അല്ലെ? ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കണം, വഴിപ്പെടൻ. ഈ വഴിപ്പെടുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങളെ കരുതിയിരിക്കുക, അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുക. അതായത് നിസ്കരിക്കാൻ നിനക്ക് തടസ്സമാകുന്നത് എന്താണോ അതിനെ നീ സൂക്ഷിക്കണം. അവിടെ നിനക്ക് ക്ഷമ വേണം, എന്തിന്? ഹറാമിൽ നിന്ന്, ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ. അതാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള വേറൊരു ഭാഗത്ത് വിശദീകരിക്കുന്നത്. ക്ഷമ, ക്ഷമയുടെ വിശാലമായ വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ക്ഷമ പ്രധാനമായി നാല് വിധം. ഒന്ന്, ഇബാദത്തുകൾ അനുഷ്ഠിക്കാനുള്ള ക്ഷമ, ക്ഷമ. രണ്ടാമത്തത് നോമ്പെടുക്കാനുള്ള ക്ഷമ. മൂന്നാമത്തത് ഹറാമുകൾക്കെതിരെയുള്ള ക്ഷമ. നാലാമത്തത് വിപത്തുകളുടെ ക്ഷമ. അങ്ങനെ ക്ഷമ വളരെ കൃത്യമാണ്, നമ്മൾ മുമ്പ് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള കാര്യം. അപ്പൊ വത്തവാ സൗബി സബർ, അലാ ത്വാഅത്തില്ല, അള്ളാഹുവിന്റെ ത്വാഅത്തിനുള്ള ക്ഷമ. വൽ ഖിയാമി ബി ശരീഅതിഹി, അവന്റെ ശരീഅത്ത് നടപ്പിലാക്കാനും വേണ്ടിയുള്ള ക്ഷമ. അള്ളാഹുവിന്റെ ശരീഅത്ത് എന്നിൽ, എന്റെ കുടുംബത്തിൽ, ഞാനുമായി ബന്ധപ്പെട്ടിടത്ത് പുലരണം എന്ന ആഗ്രഹം, അതിനുവേണ്ടിയുള്ള ബദ്ധശ്രദ്ധ, ആ മാർഗത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫത്തിൽപ്പെട്ടതാണ്, നബിമാരുടെ മുഴുവനും സിഫത്താണ്, സഹാബികളുടെ സിഫത്താണ്. എന്ത്? ദഅവാ രംഗത്ത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നിടത്തുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ ശ്രമിക്കാൻ കഴിയുക എന്നുള്ളത്. നബി മക്കയിൽ നിന്ന് ആട്ടുതുപ്പും കിട്ടിയിട്ടാണ് എവിടെ പോയത്? തായിഫിലേക്ക് പോയത്. എത്ര കിലോമീറ്റർ അത്യാവശ്യം ഉണ്ട് നടക്കാൻ? ഇപ്പോൾ ഒരു 45 മിനിറ്റ് വേണമെങ്കിൽ, 35 മിനിറ്റ് കൊണ്ടൊക്കെ വണ്ടി ഓടിയെത്തും. ആ ചുരക്കം ഇങ്ങനെ നല്ല വണ്ടി ഇപ്പോൾ വൃത്തിയാക്കിയാണ്, ചുരക്കം നല്ല ഭംഗിയാണ്, വേഗം എത്താം. അല്ലെങ്കിൽ ഒരു മണിക്കൂർ മാക്സിമം, 100 കിലോമീറ്ററിലധികം, അല്ലെങ്കിൽ അതിലപ്പുറം, എനിക്ക് തോന്നുന്നു 130 അല്ലെങ്കിൽ 200 ഉള്ളിലുണ്ട്. അത്രയും കിലോമീറ്റർ നബി ആ കാലഘട്ടത്തിൽ കാൽനടയായിട്ട് ഒറ്റക്ക് യാത്ര ചെയ്തു പോവാണ്. അവിടെ ചെല്ലുമ്പോൾ നബിയുടെ വിചാരം എന്താ? അമ്മാവന്മാരാണ്, കുഴപ്പമുണ്ടാവില്ല. അമ്മാവന്മാരാണ് എപ്പോഴും വീട്ടിൽ നിന്ന് തെറ്റി അമ്മക്കൊക്കെ പണ്ടുണ്ടായിരുന്നത്, ഓടിച്ചെല്ലാൻ അമ്മാന്റെ വര, അല്ലെ? എപ്പാന്റെ വരയിൽ നിന്ന് തെറ്റി അമ്മാന്റെ വരയിൽ കൂടും, അങ്ങനെയുള്ളൂ. ഇത് നബി അങ്ങനെ പോയതല്ല, ദീനിന്റെ മാർഗത്ത് പോയതാ. ചെന്നപ്പോ എന്തുണ്ടായത്? മക്കയേക്കാളും പ്രയാസ തായിഫില്, എറിഞ്ഞ് കൂക്ക് വിളിച്ച് പരിഹസിച്ച് തെരുവ് പിള്ളേരെ വിട്ടിട്ടാ കല്ലെറിഞ്ഞത്, കാലിന് പൊട്ടി. അള്ളാഹു തആല ജബലിന്റെ മലക്കിനെ നിയോഗിച്ചു. നിങ്ങൾ കണ്ടല്ലേ, തായിഫ് എപ്പോഴേലും കണ്ടവരുണ്ടായിരുന്നെങ്കിലും ഇവിടെ തായിഫ് കാണുന്നത് ഭയങ്കര ഒരു പ്രത്യേക തരം മല. നമ്മളിവിടുത്തെ മല എന്നല്ല, വലിയ മലകൾ, അതിന്റെ മുകളിൽ വലിയ വലിയ ഉരുളം പാറക്കല്ലുകൾ. ഒരു പാറക്കല്ലൊക്കെ പോകുന്ന നമ്മളൊരു പഞ്ചായത്തിലിപ്പോൾ പോകും, അങ്ങനെ എത്ര വലിപ്പുണ്ടാവും. അങ്ങനെ പല ടൈപ്പിൽ സൈസിൽ വലിപ്പത്തിലുള്ള പാറക്കല്ലുകൾ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി മേലെ കയറ്റിച്ച പോലത്തെ. അപ്പൊ അദ്ദേഹം നബിയോട് ചോദിച്ചു, താങ്കൾ അനുവദിക്കുകയാണെങ്കിൽ ഈ രണ്ട് മലയും തമ്മിൽ കൂട്ടിമുട്ടിട്ട് ഞാൻ അതിൻ്റെ ഇടയിലുള്ളവരെ നശിപ്പിച്ചോളാം പറഞ്ഞു. അള്ളാഹ് എനിക്ക് അനുവാദം തന്നിട്ടുണ്ടതാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമ, മുൻഗാമികളായ ചില പ്രവാചകന്മാർ നടത്തിയ അതേ പ്രാർത്ഥന നബിയും പറയാം. എന്താണ്? അല്ലാഹുവേ, അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂന. ഇവർ വിവരമില്ലാത്തവരാണ്, അതുകൊണ്ട് അല്ലാഹു പുറത്തുറക്കണേന്ന്. കാരണം ഇവരിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ മുതുകുകളിൽ നിന്ന് മറ്റൊരു സമുദായം പുറത്തു വരാനുണ്ടെന്നാണ്. സത്യല്ലേ? നബി പറഞ്ഞ് കറക്റ്റല്ലേ? ആ തലമുറ കഴിഞ്ഞു. പിന്നീട് അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച തായിഫുകാര് 1400 കൊല്ലങ്ങൾക്ക് ഇപ്പുറം നിങ്ങൾ പോയി നോക്കൂ, ഉംറക്ക് ആ പരിസരത്ത് നിന്ന് ഇഹ്റാം കിട്ടുന്ന ആളുകൾ പരിശോധിച്ചാൽ അവിടെ എന്താ? അള്ളാഹുവിന്റെ റസൂലിന് എത്തിപ്പായുന്ന ഒരു സമുദായം. ഇന്നും അള്ളാഹുന്റെ റസൂൽ എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. നാർക്കോട്ടിക് ജിഹാദ് നടത്തിയാലൊന്നും തീർന്നു പോകുന്ന ഒന്നല്ല നമ്മുടെ ദാവത്ത്. അങ്ങനെ ആരും പ്രതീക്ഷിക്കുമ്പോണ്ട, ആക്ഷേപങ്ങളുടെ മുന്നിൽ നിർത്തിപ്പോകുന്ന ഒന്നല്ല ഇസ്ലാമിക ദാവത്ത്. അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടം മുതൽക്ക്
സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം വരെ നീണ്ടുനിന്ന വർഷങ്ങളുടെ യുഗങ്ങളുടെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ദഅവത്തിന്റെ പിന്മുറക്കാരാണ് നമ്മള്. ആലോചിച്ച് നോക്കി, നമ്മുടെ പൂർവികരായ ആളുകൾ ഏതൊരു ഇസ്ലാമിന്റെ പേരിലാണോ ഇന്ന് നമ്മുടെ മേൽ ചാപ്പ കുത്തുന്നതും തലയിൽ ചമ്മട്ടി പ്രഹരങ്ങൾ ഏൽപ്പിക്കുന്നതും അതേ ഇസ്ലാമിന്റെ പേരിലാണ്. യാസറും അമ്മാറും ഹുബൈബും അതുപോലുള്ള സ്വഹാബത്തിന്റെ ജീവിതങ്ങളിലെ ത്യാഗപൂർണമായ ഏടുകൾ നമ്മൾ വായിച്ചു പോയിട്ടുള്ളത്. പക്ഷെ അവരൊക്കെ പിടിച്ചു നിർത്തിയത് എന്തറിയോ? ഈമാൻ, ഇഖ്ലാസ്, ഇത്തിബാഉ റസൂൽ. നമുക്ക് ആ ദീൻ നമ്മളെ കയ്യിലുണ്ട്, പക്ഷെ നമ്മളെ ദീനില്ല. അതുകൊണ്ട് പാലിക്കാൻ തയ്യാറാണല്ലോ. അതുകൊണ്ട് പാലിച്ചാൽ ഇപ്പോൾ കേൾക്കുന്ന പീഡനങ്ങൾ അപ്പോഴും കേൾക്കും, അല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന വൃത്തികെട്ട വാർത്തകൾ അന്നും കേൾക്കും, പക്ഷെ നമ്മുടെ മനസ്സിനെ ബാധിക്കൂല. ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടൂല. ഹല്ലി വല്ലി നിറല്ലേ, ഒരു എന്താ പറയാ, ഒരു രോമം പറിച്ചു കളയുന്ന വേദന പോലും, അല്ലെങ്കിൽ അത്ര പോലും നിസ്സാരമായിട്ടേ ഇത്തരം ആക്ഷേപങ്ങൾക്ക് നേരെ ഒരു മുസ്ലിം തിരിഞ്ഞു വെക്കുള്ളൂ. കാരണം എന്താ, അവനത് നെവർ മൈൻഡാണ്. ഹുബൈബ് റളിയല്ലാഹുവിന്റെ കഥ കേട്ട അത്ഭുതം നോക്കും. നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോ ശരീരത്തിലൊക്കെ രോമം എണീറ്റിക്കും. ഖബ്ബാബിന്റെ കവിത ഉണ്ട്, ഫലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഇ ഫദാലിക ഫീ ദാതിൽ ഇലാഹി വഇയശ യുബാരിക അലാ ഔസാലി ശിൽവിൻ മുമസ്സഇൻ. ഞാനൊരു മുസ്ലിമായി വധിക്കപ്പെടുമ്പോൾ മറ്റൊന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ലതാ, ഞാനൊരു മുസ്ലിമാണെങ്കിൽ. കാരണം എന്താ, എന്റെ ശരീരത്തിൽ നിന്ന് നുറുക്കപ്പെടുന്ന ഓരോ കഷ്ണത്തിനും അല്ലാഹു ബറക്കത്ത് ചൊരിയുക തന്നെ ചെയ്യുമെന്നാണ്. എന്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചു മാറ്റിയാൽ പോലും അതിങ്ങനെ പീസ് പീസാക്കി കോശങ്ങൾ കോശങ്ങളാക്കി ഇവിടെ ഈ അഹോരാത്രം ഒച്ചയും വിളിയുണ്ടാക്കുന്ന ഈ രാജ്യദ്രോഹികളാണ് നിങ്ങളെന്ന് ആക്ഷേപിക്കാൻ വേണ്ടി മെനക്കെടുന്ന ഈ ആളുകൾ നമുക്കെതിരെ പരസ്യമായി നീങ്ങിയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വേജാറില്ല. കാരണം എന്താ, ഈമാനും യഖീനും ഇഖ്ലാസും ഇത്തിബാഉം ഇസ്ലാം പറഞ്ഞ റൂട്ടിലാണോ, മൻഹജു സലഫ് അനുസരിച്ചാണോ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിലാണോ എങ്കിൽ എന്റെ ശരീരത്തിൽ നിന്ന് അറുത്തു മാറ്റുന്ന ചെവിയാണോ മുറിച്ചത്, മൂക്കാണോ ചെത്തിയത്, വയറ്റിലാണോ കുത്തിയത്, എവിടെയാണോ മുറിവ് പറ്റിയതെങ്കിൽ അതിനല്ലാഹു ബറക്കത്ത് ചൊരിയുക തന്നെ ചെയ്യും. മുസ്ലിമാണെങ്കിൽ രണ്ട് ലോകത്ത് രക്ഷേ, മുസ്ലിം അല്ലെങ്കിലോ രണ്ട് ലോകത്ത് നാശാണ്. പിന്നെന്തിന് നമ്മൾ പഠിക്കണത്? ഈമാൻ, അതാണ് എല്ലാ പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ആയുധം. ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രത്യേകത തന്നെ അതാ. ഞാൻ വിശാലമായി പോകുന്നു, നമുക്ക് സമയം അവസാനിച്ചു. ഇസ്ലാം കൃത്യമായി അനുഷ്ഠിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ ഏത് മുസീബത്തിൽ നമുക്ക് ക്ഷമിക്കാം. അതുകൊണ്ട് ഇങ്ങനത്തെ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം വയലന്റ് ആയാലേ ഉണ്ട്, അല്ലെ തിരിച്ച് നാല് അതിന്റെ നാല് കമന്റ് മറ്റനെ മറിച്ചവനെ അങ്ങനെന്തല്ല. പിന്നെ ഇവരെന്താണോ പറയണത് അത് ഇല്ലാന്ന് തെളിയിക്കുകയും വേണം, അതോടൊപ്പം തന്നെ ഇസ്ലാമിക ദൈവത്തോട് നടക്കും വേണം. സത്യം പറഞ്ഞാൽ എന്താ അറിയോ, ഇവരാകെ അങ്കലാപ്പിലാണ്. മുസ്ലിങ്ങൾക്കെതിരെ ഈ എല്ലാ അർത്ഥത്തിലുമുള്ള ഉപജാപ സംഘങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകൾ മുഴുവനും അങ്കലാപ്പില. കാരണം എന്താ അറിയോ, തുറന്നു പറയാൻ പറ്റുന്ന ഒരു ആദർശം കയ്യിലില്ല. ആൾക്കാർ നാലാളെ മുന്നിൽ വിളിച്ചു കൂട്ടിയിട്ട് പറയാൻ പറ്റിയ ഒരു ആദർശമില്ല. എനിക്കും നിങ്ങൾക്കും പുരയിലും പുറത്തും നാട്ടിലും മുഴുവനും അങ്ങാടിയിലും സ്റ്റേജ് കെട്ടി മൈക്ക് കെട്ടി ഇതാണ് ദീൻ, ഇതാണ് ഇസ്ലാം, ഇതാണ് പ്രമാണം, ഇതാണ് സ്വർഗം, ഇതാണ് നരകം, ഇതാണ് ജീവിതം, ഇതാണ് കുടുംബ സംവിധാനം എന്ന് പറയാൻ ആയിരക്കണക്കിന് ഉദ്ധരണികൾ ഉള്ളിടത്ത് ഇവിടെ അങ്ങനെ കഷ്ടപ്പെടുകയാണ്. ഒരു സാധനം പറയാൻ ആരോടും ഇല്ല. അപ്പൊ പിന്നെ എന്താ മാർഗം? പടക്കാക്കിയിട്ട് കൊലം കെടുത്ത, അതാണ്. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളതിന്റെ കൃത്യമായ വശങ്ങൾ പഠിക്കുക, എന്നിട്ടോ അമലാക്കുക. ഓരോരാളും നമുക്ക് രക്ഷക്കുണ്ടാവില്ല, ഒരു പാർട്ടിക്കാരുണ്ടാവില്ല, ഒരു നേതാക്കന്മാരുണ്ടാവില്ല. നമ്മളെ വോട്ടിന് വേണ്ടി അഞ്ചു കൊല്ലത്തിൽ നമ്മളെ ഭൂമുഖത്ത് കയറി വരുന്നവരുണ്ടാവില്ല. തൽക്കാലൊക്കെ ഇങ്ങനെ ജനങ്ങളെ മുന്നിൽ വെള്ളം വെച്ചാൽ മതി, അത് കേരളമാണ്, ബഹുസ്വര സമൂഹമാണെന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ ആലോചിച്ചോക്കി, നമ്മൾ ആരെങ്കിലും ഇന്നുവരെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്? തിരിച്ചു പറഞ്ഞ എത്ര പറയണ്ട്? നമ്മുടെ ലക്ഷ്യം അതല്ലല്ലോ. നമ്മളിങ്ങനെ ഓരോരുത്തരുടെയും മതം നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മാന്താൻ നിന്നാൽ ഇവല എവിടെ പോയി ഒളിക്കുക? എത്രത്തോളം പറയണ്ടാവും? അപ്പൊ നമ്മളെ ലക്ഷ്യം അതല്ല. പിന്നെ നമ്മളെ ലക്ഷ്യം എന്താ? അള്ളാഹിന്റെ ദീന് പഠിക്കുക, അത് അമലാക്കുക, അത് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അള്ളാഹ് ബിദ്നില്ലാഹി തആല അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.
അവിടെ നമ്മള് മനസ്സമാധാനത്തോടു കൂടി ഏത് ശത്രുവിനെതിരെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റിയ ആയുധം എന്താ? ഈമാനാണ്. ഈമാൻ, നമ്മുടെ വിശ്വാസം, അതാർക്കും പറിച്ചു മാറ്റാൻ പറ്റില്ലല്ലോ. അല്ലാഹു നമുക്ക് അതിൽ ഇസ്തിഖാമത്ത് പ്രദാനിച്ചുമാറാവട്ടെ. വഖാല ഇബ്രാഹിം ഫി തഫ്സീരിഹി ഹാദിഹി സൂറ, എന്നിട്ട് ഇമാം ഇബ്നു ജൗസി പറയാണ്, ഇന്നൽ ഇൻസാന ഇദാ ഉമ്മിറ ഫി ദുനിയാ ലഫി നഖ്സിൻ വളഅഫിൻ, ഒരു മനുഷ്യനെ ദുനിയാവിൽ ആയുസ് അധികരിച്ചു കിട്ടിയാൽ ആ മനുഷ്യൻ കുറവിലും ബലഹീനതയിലുമായിരിക്കുന്നതാണ്. എന്തെങ്കിലും ന്യൂനതയും എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടാവും. ആരൊഴികെ? ഇല്ലൽ മുഅ്മിനീൻ, മുഅ്മിനുകൾ ഒഴികെ. മുഅ്മിനിന് ആയുസ് ഖൈറാണ്, മുഅ്മിനിന് സമ്പത്ത് ഖൈറാണ്, മുഅ്മിനിന് പ്രതിസന്ധികൾ ഖൈറാണ്, മുഅ്മിനിന് മുള്ളിട്ട വേലി മുള്ളിട്ട പാത ഖൈറാണ് അല്ലേ. അജബല്ലി അമ്രിൽ മുഅ്മിൻ, അവൻ റസൂൽ പറഞ്ഞല്ലേ, എന്താ ആശ്ചര്യമാണ് മുഅ്മിന്റെ അവസ്ഥ. എന്താ, ഒരു പ്രയാസം ഉണ്ടായാൽ അതിലവൻ ക്ഷമിക്കും, അതവന് ഖൈറാണ്. ഒരു നന്മ ഉണ്ടായാൽ അതിനവൻ അള്ളാഹനെ സ്തുതിക്കും, ശുക്രയും, അതവന് ഖൈറാണ്. അതാണ് മുഅ്മിൻ. ഇങ്ങനെ പ്രതിസന്ധിയിൽ ഇളകാത്ത ഒരു മനസ്സിന്റെ ഉടമ. അള്ളാഹു നമുക്ക് അങ്ങനെ ഒരു മുഅ്മിനാകളുടെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇല്ലൽ മുഅ്മിൻ, മുഅ്മിനുകൾ ഒഴികെ, അവർക്ക് അവരുടെ ആയുസ്സും അവരുടെ ജീവിതമൊക്കെ അവർക്ക് എന്താണ്? ഖൈറാണ്. നേരത്തെ പറഞ്ഞ ആൾക്കാർ എന്താണ്? ഇമാം സഅദി, ഇമാം ഇബ്നുൽ ഖയ്യിം, ഇബ്നുൽ ജൗസിനെ പറഞ്ഞല്ലോ, എന്ത് ഖുസ്റാൻ. ഖുസ്റാൻ എന്ന് പറഞ്ഞാൽ അവന്റെ മൂലധനം അവന് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അത് പറ്റേ അങ്ങോട്ട് കുറഞ്ഞു പോയി, അതില് നുഖുസാൻ സംഭവിച്ചു എന്നതാണ്. ഇതിന്റെ നേരെ മേലെ വരുന്ന ഭാഗത്ത് അതുണ്ട്. എന്നിട്ട് ഇമാം ജൗസി പറയാണ്, ഫഇന്നഹും യുക്തബുലഹും ഉജൂറു അഅമാലിഹിം അല്ലതീ കാനൂ യഅമലൂന ഫീ ശബാബിഹിം വസിഹ്ഹതിഹിം. മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ, ശരിക്ക് ശ്രദ്ധിക്കണം ഞങ്ങൾ ഈ പോയിന്റ്, ഇതാണ് നിങ്ങൾ പറിച്ചു വെക്കേണ്ട, നെഞ്ചിൽ കൊത്തി വെക്കേണ്ട, ജീവിതത്തിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു വാക്ക്. എന്താ ഇബ്നു ജൗസി പറഞ്ഞത്? മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ ആരാണ് മുഅ്മിൻ? അവരുടെ യുവത്വത്തിലും അവരുടെ ആരോഗ്യത്തിലും അവർ ചെയ്ത അമലുകളുമൊക്കെ അവർക്ക് പ്രതിഫലമായി രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അപ്പൊ എന്റെ ആയുസ്, എന്റെ ആഫിയത്ത്, എന്റെ ജീവിതം, മരിക്കണവരെ ജീവിതം, അതാണ് ജീവിതം. ആ ജീവിതത്തിൽ ഞാൻ ചെയ്തതൊക്കെ എനിക്ക് എന്ത് ചെയ്യും? എന്റെ റബ്ബ് എഴുതി വെക്കും, രേഖപ്പെടുത്തി വെക്കും, എന്റെ ആരോഗ്യ സമയത്ത് പ്രത്യേകിച്ച്. അപ്പൊ എന്റെ സിഹത്തിലും എന്റെ ശബാബിഹിം വസിഹത്തിഹിം, അവരുടെ യുവത്വത്തിലും അവരുടെ ആരോഗ്യത്തിലും അവർ എന്തൊക്കെ ചെയ്തു അതൊക്കെ രേഖപ്പെടുത്തി വെക്കപ്പെടുന്ന. അതുകൊണ്ട് നമ്മളെ ആരോഗ്യവും നമ്മുടെ യുവത്വവും, അതാണ് അവിടെ ചോദിക്കുക. രണ്ട് കാര്യങ്ങൾ, കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതാണ്. അപ്പോ വളരെ കൃത്യമായി ഈ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിച്ചാൽ ഇൻഷാല്ല വിജയിക്കാനാകും. ഒരൊറ്റ ആയത്തത് പറഞ്ഞപ്പോ പറഞ്ഞ് അവസാനിപ്പിക്കാണ്. 21 അധ്യായം സൂറത്തു അൽ അംബിയ, സൂറത്ത് അംബിയന്റെ 47 ആയത്തിൽ അല്ലാഹു തആല പറയാണ്, വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുളമ നഫ്സുൻ ഷൈഅ വഇൻ കാന മിത്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈന ബിഹാ വകഫാ ബിന ഹാസിബിൻ. ഖിയാമത്തിന്റെ നാളിൽ നീതിപൂർണമായ തുലാസുകൾ നാം സ്ഥാപിക്കുന്നതാണ്. അപ്പോൾ ഒരാളോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. അതായത് മനുഷ്യന്റെ അമൽ അതൊരു ഹബ്ബത്തിന്റെ അത്ര തൂക്കമുള്ളതാണെങ്കിലും നാം അത് കൊണ്ടുവരുന്നതാണ് കണക്ക് നോക്കാൻ നാം തന്നെ മദീന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് നിമിഷവും എന്നിലേക്ക് മലക്കുൽ മൗത്ത് വരാം. ആ വരുന്നതിന് മുമ്പ് എനിക്ക് എന്റെ റബ്ബിങ്കിലേക്ക് കൊണ്ടുപോകാൻ എന്താണുള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകളാണ് എന്റെ കൂടെ ഉണ്ടാകേണ്ടത്. രക്ഷപ്പെടുമോ അതല്ല ഞാൻ പരാജയപ്പെടുമോ എന്നതാകണം നമ്മുടെ പ്രതിസന്ധി, അതാകണം നമ്മുടെ വിഷയം. അതുകൊണ്ട് തന്നെ അത്തരമൊരു ചിന്തയോടുകൂടി ആഹ്റം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാനുള്ള ബദ്ധശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അല്ലാഹു തആല ഈമാനുള്ളവരും അമൽ സ്വാലിഹാത്തുള്ളവരും പരസ്പരം ക്ഷമ കൊണ്ട് ഹക്ക് കൊണ്ട് വസൂയത്ത് ചെയ്തവരും അതിൽ ക്ഷമിക്കാനായി വസൂയത്ത് ചെയ്തവരുമായി മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മർഹംനാ ബിൽ ഖുർആൻ, അല്ലാഹുമ്മർഹംനാ ബിൽ ഖുർആൻ, അല്ലാഹുമ്മർഹംനാ ബിൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആൻ നാളെ ശഫാഅത്ത് പറയുന്ന ഭാഗ്യവന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു ഖുർആനിന്റെ കൃത്യമായ അനുയായികളിലായി ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഹ്ലുൽ സുന്നത്തി വൽ ജമാഅ, ത്വാഇഫത്തുൽ മൻസൂറ, വ്യത്യസ്ത വിശേഷണങ്ങളിലായി അറിയപ്പെട്ടു പോയ രക്ഷപ്പെട്ട വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളിലും അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഇവിടെയുള്ള മുഴുവൻ ആളുകളോടും ജാതി മതഭേദമന്യേ അല്ലാഹുവിന്റെ ദീന് പറയാനും അവരതിലേക്ക് ക്ഷണിക്കാനുമുള്ള
ഹിമ്മത്തും ആഫിയത്തും ഇൽമു നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ വിമർശനക്കാരുടെ വിമർശനത്തെയും പൂത്തുവാരാൻ ഇസ്ലാമിക പ്രമാണങ്ങളുടെ മുന്നിൽ വെച്ച് അതിനുള്ള കഴിവുള്ള ഉലമാഇനെ നൽകി അള്ളാഹു ഈ സമുദായത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല അഹ്ലു സുന്നത്തിന്റെ ദാഇമാർ, അഹ്ലു സുന്നയുടെ പ്രവർത്തകർ അള്ളാഹുവർക്ക് ആഫിയത്തും ഹിമ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ബഹുമാന്യരായ ഉസ്താദുമാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ മരണപ്പെട്ടുപോയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമ അള്ളാഹുവർക്ക് മുഴുവനും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ അടക്കമുള്ള ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അടക്കമുള്ള അഹ്ലു സുന്നയുടെ ഉലമാക്കൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ് കഫാറത്തുൽ മജ്ലിസ്. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. ان شاء الله ارتاح كلاس مكي 7 മണിക്ക് നടക്കാൻ തോന്നുന്നുണ്ട് അല്ലേ.